തോമസ് ചാണ്ടിക്ക് മീതെ പവാറും പറക്കില്ല. തെളിവുകൾ കൺമുന്നിൽ വന്നപ്പോൾ നിവർത്തികെട്ടാണ് സർക്കാർ തോമസ് ചാണ്ടിക്കെതിരെ അന്വേഷണം തുടങ്ങിയത്. ആ അന്വേഷണം ഒച്ചിഴയുന്ന വേഗത്തിലാണെങ്കിലും നടക്കുന്നതിനിടെയാണ് NCP-യിൽ ശത്രുനിഗ്രഹം തുടങ്ങിയിരിക്കുന്നത്. ഈ വിഷയമാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. കായൽ വിഴുങ്ങി, പാർട്ടിയും വിഴുങ്ങിയോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ NCP-യിൽ നിന്നും പുറത്താക്കപ്പെട്ട മുജീബ് റഹ്മാൻ, കോൺഗ്രസ് നേതാവ് ഷുക്കൂർ, NCP നേതാവ് സലീം പി മാത്യു, രാഷ്ട്രീയ നിരീക്ഷകൻ ഭാസുരേന്ദ്രബാബു എന്നിവർ BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് കെ സോമൻ ടെലിഫോൺ ലൈനിലും ഈ ചർച്ചയിൽ പങ്കുചേരും. തോമസ് ചാണ്ടിയെ തൊട്ടാലെന്താ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ സലീം പി മാത്യു, തോമസ് ചാണ്ടിക്കെതിരായ ആക്ഷേപങ്ങൾ ഗൗരവതരമാണ് എന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടതിൻ്റെ ഭാഗമായി വിവിധ തലത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ആ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു പാർട്ടിക്ക് ഈ നേതാവിനെ കുറ്റവിമുക്തനാക്കാനും ഈ നേതാവിനെതിരെ സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ തിരഞ്ഞു പിടിച്ച് ശത്രുനിഗ്രഹം നടത്തുന്നതുപോലെ ഒരു ജനാധിപത്യ മര്യാദയും കാട്ടാതെ നടപടികളിലേക്ക് കടക്കാനും കഴിയുന്നത്? ഇത് ഫലത്തിൽ ഈ അന്വേഷണങ്ങളെല്ലാം ഈ മന്ത്രിക്ക് അനുകൂലമാകും എന്ന മുൻധാരണയിൽ നിന്നാണ് എന്ന പൊതുവിമർശനത്തിനാണ് ഈ ഘട്ടത്തിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരിക. അല്ലാതെ ഈ മുജീബ് റഹ്മാനെ അടക്കം ചില ആളുകളെ പുറത്താക്കി എന്നൊരു വിഷയത്തിൽ അതിനെ ഒതുക്കി നിർത്താൻ കഴിയുന്നതല്ല. ആദ്യമായി പറയട്ടെ, തോമസ് ചാണ്ടി കുറ്റക്കാരനാണ് എന്നുള്ളത് നിങ്ങളുടെയൊക്കെ ഭാവനയാണ്. അദ്ദേഹത്തിനെതിരായി കളക്ടർ നൽകി എന്ന് പറയപ്പെടുന്ന റിപ്പോർട്ടിൽ പോലും നിലം നികത്തിയതായി പറയുന്നില്ല. ഭൂമിയുടെ ഘടനയിൽ മാറ്റം വന്നു വരുത്തിയിട്ടുണ്ടെന്ന് ഉപഗ്രഹ ചിത്രങ്ങളിൽ തെളിയുന്നുവെന്ന് മാത്രമേ പറയുന്നുള്ളൂ ആ പ്രാഥമിക റിപ്പോർട്ടിൽ. അതിൻ്റെ അർത്ഥം തോമസ് ചാണ്ടി ഭൂമി കൈയേറിയെന്നല്ല അതിൻ്റെ അർത്ഥം. അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. വിശദമായ റിപ്പോർട്ട് അതിൻ്റെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രേഖകളൊക്കെ ആ വാട്ടർ വേൾഡ് ടൂറിസം കമ്പനി അവർ കൊടുക്കുന്നുണ്ട്. അതൊരു ഭാഗം നിൽക്കട്ടെ. ഇവിടെ തോമസ് ചാണ്ടിയെ വിമർശിച്ചതിൻ്റെ പേരിൽ അച്ചടക്ക നടപടി എടുക്കുന്നു എന്ന് പറയുന്നതിൽ അതിനകത്ത് അതിശോക്തിയൊന്നുമില്ല. ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഒരു നേതാവിനെതിരായി ഇങ്ങനെ പരസ്യമായ ചാനലുകൾ വന്നിരുന്ന് വർത്തമാനം പറയുകയും അദ്ദേഹത്തെ മറ്റു പാർട്ടിക്കാർ പോലും പറയാൻ മടിക്കുന്ന രീതിയിൽ വ്യക്തിപരമായി ആക്ഷേപിക്കുകയും അതിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടി സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കാൻ കഴിയുമോ? ഇന്ത്യയിൽ ഏറ്റവും ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് NCP. കൃത്യമായി തിരഞ്ഞെടുപ്പ് നടത്തുകയും അതിൻ്റെ എല്ലാ വേദികളും ജനാധിപത്യ മര്യാദകൾ പാലിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് NCP. അങ്ങനെയുള്ള ഒരു പാർട്ടിയിൽ ജനാധിപത്യമില്ല, ഏകാധിപത്യമാണ്, തോമസ് ചാണ്ടിയെ അപമാനിച്ചത് കൊണ്ടാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല. കഴിഞ്ഞ 18 വർഷമായി ഈ പാർട്ടി പ്രവർത്തിക്കുന്നു. ഈ പാർട്ടിയിൽ ജനാധിപത്യമില്ല എന്ന് ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ അച്ചടക്ക നടപടി എന്ന് പ്രതികാര നടപടിയൊന്നുമല്ല. അത് പ്രതികാര നടപടിയല്ല, മടിക്ക് അച്ചടക്ക നടപടി. ഏത് പാർട്ടിയായാലും ഏത് താങ്കൾ തന്നെ പറയുകയുണ്ടായി, ഉപഗ്രഹ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ മന്ത്രിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഒരാക്ഷേപത്തിനെങ്കിലും കൃത്യമായ തെളിവുകളുടെ പിൻബലത്തോടെയുള്ള മറുപടി വന്നിരിക്കുന്നുവെന്ന്. ഇത് നിങ്ങൾക്കൊരു വാദഗതിയായി ഉന്നയിക്കാൻ കഴിയുന്നത് ഏത് സാഹചര്യത്തിലാണ്? ഇത് സ്വമേധയാ നിങ്ങൾക്ക് കിട്ടിയ ഒരു മറുപടിയല്ല. ഇതൊരു അന്വേഷണം വേണം എന്ന സാമൂഹ്യ സമ്മർദ്ദം ഉയർന്നതിൻ്റെ ഭാഗമായി അതിന് നിർബന്ധിക്കപ്പെടുന്നു ഒരു ഭരണ സംവിധാനം, അതിൻ്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ വന്ന വിവരങ്ങളാണ്. അപ്പോൾ ഇതൊന്ന് പൂർത്തിയാകാനെങ്കിലുമുള്ള സാവകാശം നിങ്ങൾ നൽകേണ്ടതുണ്ട്. ഒരു പാർട്ടിയിലെ അച്ചടക്കത്തെപ്പറ്റി താങ്കൾ പറയുമ്പോൾ, ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ വ്യക്തികൾ പാലിക്കേണ്ട ഉത്തരവാദിത്തത്തെപ്പറ്റി പറയുമ്പോൾ, സ്വന്തം പാർട്ടിയുടെ ജനാധിപത്യ വിശാലതയെപ്പറ്റി പറയുമ്പോൾ, ഈ പാർട്ടി പ്രവർത്തിക്കുന്നത് ഈ സമൂഹത്തിലാണ് എന്നും ആ സമൂഹത്തിനു മേൽ ഒരു ജനാധിപത്യപരമായ ബാധ്യത ആ പാർട്ടിക്ക് എല്ലാ നിമിഷവും നിറവേറ്റേണ്ടതുണ്ട് എന്നും ആ പാർട്ടിയുടെ പ്രതിനിധിയായ മന്ത്രി ഒരു അന്വേഷണത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതിൻ്റെ പരിസമാപ്തി വരെ അതിൽ മേൽ വിധിപ്രസ്താവം നടത്തിക്കൂടാ എന്നുമുള്ള മര്യാദ പാലിക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ ലംഘിക്കുന്നു. മുജീബ് റഹ്മാൻ മറ്റൊരു കാര്യത്തിൽ നിങ്ങളുടെ പാർട്ടി അച്ചടക്കത്തെ ലംഘിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു പാർട്ടി ഒന്നാകെ ഒരു ജനാധിപത്യ അച്ചടക്കത്തെ ലംഘിക്കുന്നു. പാർട്ടി അധ്യക്ഷനായാലും മന്ത്രിയായാലും MLA ആയാലും ആരായാലും ശരി, അതിന് അദ്ദേഹത്തെക്കുറിച്ച് ആക്ഷേപമോ ആരോപണമോ ഉണ്ടെങ്കിൽ പറയേണ്ട പാർട്ടിയിൽ വേദികളുണ്ട്. ആ വേദിയിലാണ് പറയേണ്ടത്.
അല്ലാതെ ഏതെങ്കിലും വിഷയം കിട്ടിയാൽ ഉടനെ മുജീബ് മറുപടി പറയട്ടെ. എന്റെ പൊതുതാല്പര്യത്തിലൂന്നുന്ന ചോദ്യത്തിനുള്ള മറുപടി ശ്രീ സലീം പി മാത്യു, നിങ്ങൾ എങ്ങനെയാണ് വിധി പ്രസ്താവം നടത്തുന്നത്? അതും ഭാഗികമായ മാത്രം അന്വേഷണത്തിന്റെ ഒരു വിവരം വെച്ചുകൊണ്ട്. ഏത് പാർട്ടിയിലായാലും ശരി, പാർട്ടിയിൽ അഭിപ്രായം പറയേണ്ട പാർട്ടിയിലെ നേതാക്കന്മാരെ കുറിച്ച് പരാതിയുണ്ടെങ്കിൽ, അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് പറയേണ്ട വേദിയിലാണ് പറയേണ്ടത്. മനസ്സിലാക്കാൻ തക്കവണ്ണമുള്ള ജനാധിപത്യ സംസ്കാരം ആ പാർട്ടി താങ്കൾ അടക്കം പരിശീലിപ്പിച്ചിട്ടില്ല എന്നാണോ? അങ്ങനെയല്ല വേണു. അതായത് നിങ്ങൾ തോമസ് ചാണ്ടി മന്ത്രിയായ ദിവസം വേണു ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞാൻ ശ്രദ്ധിച്ചയാളാണ്. നിങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് വിദ്യാഭ്യാസ കച്ചവടക്കാരനാണ്. അതിന്റെ അർത്ഥം വിദ്യാഭ്യാസ കച്ചവടം എന്താണെന്ന് താങ്കൾക്ക് അറിയില്ല എന്നല്ലേ? അദ്ദേഹം മന്ത്രിയായി എന്നല്ല, അദ്ദേഹം മന്ത്രിയാകുന്നതിന് തലേന്നാണ് സൂചന ചൂണ്ടിക്കാട്ടി ചർച്ച നടത്തിയത്. എന്റെ ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. ഉയർത്തിയ എല്ലാ വിഷയങ്ങളുമാണ്, അല്ലല്ല, അന്ന് മന്ത്രിയാകുന്നതിന്റെ തലേന്ന് ഉയർത്തിയ എല്ലാ വിഷയങ്ങളുമാണ് ഈ രാത്രി ചർച്ചയും പ്രസക്തമാക്കുന്നത്. താങ്കളുടെ ഇവിടുത്തെ സാന്നിധ്യം പോലും സാധൂകരിക്കപ്പെടുന്നത് അന്നുയർത്തിയ വിഷയങ്ങളുടെ ഒരു വളർച്ചയെത്തിയ ഘട്ടമാണ്. സലീം, എന്റെ ചോദ്യത്തിന് മറുപടി നൽകൂ. നിങ്ങളൊരു ഭാഗികമായി വന്ന ഒരു ഒരു അന്വേഷണത്തിന്റെ ഒരു അറിവ് വെച്ചുകൊണ്ട് കുറ്റവിമുക്തനാക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഏജൻസികൾ പ്രവർത്തിക്കുന്നത്? അന്വേഷണം പ്രാഥമിക അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. വിശദമായ അന്വേഷണം പുറകെ നടക്കുന്നു. ആ അന്വേഷണത്തിൻ്റെ ബഹുമാനോട്ടം മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രിയും അടക്കമുള്ള ആളുകൾ പറഞ്ഞെന്താ? അന്വേഷണം നടക്കട്ടെ, പൂർണ്ണമായ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അന്വേഷണ പ്രാഥമിക അന്വേഷണത്തിൽ എങ്ങും തന്നെ തോമസ് ചാണ്ടി ഭൂമി കയ്യേറിയതായി ഒരു കളക്ടറും പറഞ്ഞിട്ടില്ല, ഒരു റിപ്പോർട്ടും പറഞ്ഞിട്ടില്ല. ഇല്ലയില്ല, ഗുരുതരമായ വിമർശനങ്ങളിലേക്ക് വരുന്നതേ ഉള്ളൂ അന്വേഷണം. നിങ്ങൾ ഈ രേഖയൊക്കെ കൊടുക്കാൻ വീണ്ടും വീണ്ടും സാവകാശം തേടുന്നത്, അല്ലല്ല, സാവകാശം തേടുന്നത് ഞങ്ങളുടെ ബാധ്യതയായി അവതരിപ്പിക്കരുത്. അത് കുറ്റവിമുക്തനായി എന്ന് സ്വയം പ്രഖ്യാപിക്കാനുള്ള ഒരവസരമായും ഉപയോഗിക്കരുത്. സ്വയം നിയമത്തിന് പൂർണ്ണമായും വിധേയപ്പെടാതിരിക്കുകയും സാവകാശം തേടുകയും ചെയ്യുന്നവർ അതിൻ്റെ സൗജന്യം ഈ രൂപത്തിൽ പറ്റാൻ കൂടെ തുടങ്ങരുത്. അത് ഈ ഭരണ സംവിധാനത്തെ, അതിന്മേൽ ഇപ്പോഴും വിശ്വാസമർപ്പിക്കുന്ന ജനതയെ ഒക്കെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ഭാസുരേന്ദ്രബാബു, മുജീബ് റഹ്മാൻ മറുപടി പറയട്ടെ ഈ അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ. പക്ഷേ ഈ വലിയ ചോദ്യത്തിന് ഈ പാർട്ടി നൽകുന്ന മറുപടി എന്താണ്? അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ്, ഒരു പിഴവും വന്നിട്ടില്ല എന്ന് പറയുകയാണ്. അന്വേഷണങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയതുകൊണ്ട് ഇനിയൊന്നും ബാക്കിയില്ല എന്ന മട്ടിൽ വിധി പ്രസ്താവം നടത്തുകയാണ്. അച്ചടക്ക നടപടിയെക്കുറിച്ച് ഒരു വാക്ക് ഞാൻ പറയട്ടെ. അദ്ദേഹം പറഞ്ഞത് ഏത് പാർട്ടിക്കും ചേരുന്ന തരത്തിൽ ശരി തന്നെയാണ്. NCP ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയിൽ നിന്നും നമുക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഒരു പാർട്ടി പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തന ശൈലിയുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ ആ പാർട്ടിയിൽ നിന്നും അടിസ്ഥാനപരമായി വ്യത്യസ്തമായൊരു സമീപനം ഒരാൾ പുറമേ സ്വീകരിക്കുന്നെങ്കിൽ, പ്രത്യേകിച്ച് ചാനൽ ചർച്ചകളിൽ സ്വീകരിക്കുന്നുവെങ്കിൽ, അദ്ദേഹം പാർട്ടിയുടെ അച്ചടക്കം ലംഘിക്കുന്നു എന്ന്, പ്രത്യേകിച്ച് ഒരു നേതൃസ്ഥാനത്തിരിക്കുന്നയാൾ പാർട്ടിയുടെ അച്ചടക്കം ലംഘിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. അങ്ങനെ ലംഘിച്ചാൽ പോലും സലീം പി മാത്യു പറഞ്ഞതുമാതിരി നടപടികളിലേക്ക് പോകണമെന്നില്ല. അത്തരം ഒരു സാഹചര്യമുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നതുമാതിരി തികച്ചും ജനാധിപത്യ പാർട്ടിയും ഘടനാപരമായി സുസജ്ജത ഉള്ളൊരു പാർട്ടിയുമായിരുന്നുവെങ്കിൽ അവർക്ക് നോട്ടീസ് കൊടുത്തുകൊണ്ട് ഇത്തരം അപ്പിയറൻസ് ഒഴിവാക്കാം. താങ്കൾ ഇനി ചാനൽ ചർച്ചകളിൽ പോകരുത്. എത്ര പാർട്ടികളത് ചെയ്യുന്നു, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ അദ്ദേഹം നേതൃത്വം വഹിക്കുന്ന ബഹുജന സംഘടനയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വം തൽക്കാലം മാറ്റി നിർത്താം. ധാരാളം സാധ്യതകൾ വിട്ട് ഇതൊന്നും ചെയ്യാതെ ഒറ്റയടിക്ക് അദ്ദേഹത്തെ അതിൽ നിന്ന് മാറ്റുന്നു, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റുക എന്നത് വിളംബരം ചെയ്യുന്ന ഒരു സന്ദേശം. അദ്ദേഹം അനഭികാമ്യനായിരിക്കുന്നു, അവിടെ ശല്യക്കാരനായിരിക്കുന്നു. ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ അല്ല, മന്ത്രിയെ സംരക്ഷിക്കാൻ നിർബന്ധപൂർവ്വം ശ്രമിക്കുന്ന ഒരു പാർട്ടിക്ക് മാത്രമേ ഒറ്റയടിക്ക് പിരിച്ചുവിടൽ നടപടിയിലേക്ക് സ്വീകരിക്കാൻ പറ്റൂ. അത് ഞാൻ സലീം പി മാത്യുവിനോട് പറയുന്ന കാര്യമാണ്. മറ്റേ കാര്യം, മാത്യു നിങ്ങൾ എത്ര ശ്രമിച്ചാലും എനിക്ക് തോന്നുന്നില്ല, എൻ്റെ ഒരു ധാരണ വെച്ച്, ഒരു ജേർണലിസ്റ്റ് പരിചയം വെച്ച്, അല്ലെങ്കിൽ അതുമായി ബന്ധിപ്പിച്ച് ലഭിക്കുന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിൽ അത്ര സുഗമവും എളുപ്പവുമായിരിക്കില്ല തോമസ് ചാണ്ടിയുടെ ഒരു എളുപ്പം അതിന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പറയും തണ്ണീർത്തട നിങ്ങളെ സംബന്ധിച്ച് നിയമങ്ങൾ നിൽക്കുമ്പോഴാണ് പലതും നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മാത്തൂർ ദേവസ്വത്തിൻ്റെ ഭൂമിയുണ്ടല്ലോ, ആ ഭൂമിയുടെ അപഹരണം, അങ്ങനെ തന്നെയാണ് വിളിക്കേണ്ടത്, ആ ഭൂമിയുടെ അപഹരണത്തെ സംബന്ധിച്ച് അദ്ദേഹം എടുത്ത നിലപാട് അങ്ങേയറ്റം ബാലിശമാണ്. ഞാൻ ഈ നാട്ടുകാരനെയല്ല,
എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു അപഹാസ്യതയില്ലേ, അതൊന്നും അത്ര എളുപ്പം ദഹിക്കുന്ന കാര്യങ്ങളല്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പണക്കാർക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാം, നിക്ഷേപകർക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാം, പക്ഷേ മിനിമം മര്യാദ ജനാധിപത്യത്തിൻ്റെ അവർ പാലിക്കണമെന്ന് നാം നിർബന്ധം പിടിക്കും. പ്രത്യേകിച്ചും നിക്ഷേപകരായിരിക്കുന്നത് കൊണ്ട് ഇത് മര്യാദയില്ല എന്ന് മാത്രമല്ല കൃത്യമായ അഹന്ത നിലനിർത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഇപ്പോൾ തന്നെ താങ്കൾ പറഞ്ഞത് ശരിയല്ലല്ലോ, പ്രാഥമിക അന്വേഷണമായ ആണ് എന്ന് പറഞ്ഞാൽ വിടുതലെന്നാണോ അർത്ഥം? ശ്രീ വേണു ചോദിച്ചല്ലോ, അതിൻ്റെ വിശദമായ അന്വേഷണം വരുന്ന അന്വേഷണ റിപ്പോർട്ടുകൾ വരുമ്പോൾ ആ റിപ്പോർട്ടിൽ ധാരാളം ആരോപണങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വന്നാൽ ഈ മുന്നണിക്കകത്ത് തന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഇതുവരെ സർക്കാരിന് ലഭിച്ച അറിവുകളും അതുമായി ബന്ധിപ്പിച്ച എന്താ പറയുക ഡോക്യുമെൻസും വെച്ചുകൊണ്ടാണ് പലപ്പോഴും അസംബ്ലിയിലും പുറത്തും ആളുകൾ സംസാരിച്ചിട്ടുള്ളത്. ഉദ്യോഗസ്ഥന്മാരിന് റിപ്പോർട്ടായിരിക്കില്ലല്ലോ ജില്ലാ കളക്ടർ നൽകാൻ പോകുന്നത്, താങ്കൾക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ പഴയ അതേ നിലപാട് അതേമാതിരി തുടരും. ഏതെങ്കിലും ഒരാളെ പുറത്താക്കി ഒരു വയോവൃദ്ധനായ ഒരാളെ വീണ്ടും നിലനിർത്തി ഒരു മന്ത്രി അധികാരം സ്ഥാപിക്കുന്ന രീതിയിലാണ് ഇതൊക്കെ പോകുന്നതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ശരി, മുജീബ് റഹ്മാൻ, താങ്കൾ അച്ചടക്കം ലംഘിച്ചിരിക്കുന്നു, അതുകൊണ്ട് താങ്കളെ പിടിച്ച് പുറത്താക്കി. ഇതിൽ കാരണക്കാരൻ ആരാണ്? കുറ്റം ചെയ്തിരിക്കുന്നത് ആരാണ്? സംഘടനാ തലത്തിൽ ശ്രീ വേണു ആദ്യമേ സൂചിപ്പിച്ചു കൊള്ളട്ടെ, താങ്കൾക്കറിയാമായിരിക്കുമല്ലോ ഗോവയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരം നടന്നപ്പോൾ NCP MLA അവിടെ BJP അനുകൂലമായി വോട്ട് ചെയ്തു. ഏറ്റവും അവസാനമായി നടന്ന ഗുജറാത്തിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അഹമ്മദ് പട്ടേൽ ജയിച്ചപ്പോൾ ഒരു NCP MLA അവിടെയും BJP അനുകൂലമായി വോട്ട് ചെയ്തു. രണ്ടുപേരും ഇപ്പോഴും എൻ്റെ പാർട്ടിയിൽ സുരക്ഷിതരായി തന്നെ നിലകൊള്ളുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കുമെതിരെ യാതൊരു നടപടിയും എൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇവിടെ മാധ്യമങ്ങളടക്കം മുഖ്യധാര എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്ത ഒരു വിഷയമാണ് തോമസ് ചാണ്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദമായ ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ തന്നെ. ആ വിഷയങ്ങളിൽ അതിനെ സംബന്ധിച്ച് അന്വേഷണം വേണമെന്നും മന്ത്രി അക്കാര്യത്തിൽ ആരോപണ വിധേയനായ സാഹചര്യത്തിൽ മാറി നിൽക്കണമെന്നും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നമുക്കറിയാം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നവർക്ക് പോലും അവസാനമായിട്ട് എന്താണ് നിങ്ങൾക്ക് കേൾക്കാനുള്ളതെന്ന് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കാറുണ്ട്. എന്നോട് ഈ കാര്യം ചോദിച്ചിട്ട് പോലുമില്ല. പീതാംബരം മാസ്റ്റർ എന്ന് പറയുന്ന ആൾ പാർട്ടിയുടെ താൽക്കാലികമായ സംസ്ഥാന പ്രസിഡന്റ് മാത്രമാണ്. അദ്ദേഹമാണ് ഒരു നോട്ടീസ് പോലും തരാതെ എന്നെ നീക്കം ചെയ്തതായിട്ട് അറിയിച്ചിരിക്കുന്നത്. ഞാൻ ഈ പാർട്ടിയിൽ 1999 ജൂൺ മാസം 10-ാം തീയതി രൂപീകരിക്കുന്ന നാൾ മുതൽ തന്നെ ഈ പാർട്ടിയുടെ അംഗമാണ് ഞാൻ. അതിനു മുമ്പ് തന്നെ ഈ പാർട്ടിയുടെ പഴയ രൂപമായിരുന്ന കോൺഗ്രസ് എസിൽ അന്ന് മുതലുണ്ടായിരുന്നയാളാണ് ഞാൻ. ഒരുപക്ഷെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മരിക്കും വരെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ എന്തിനാണ്, ഞാൻ എന്ത് അച്ചടക്കമാണ് ലംഘിച്ചത്? പാർട്ടിയുടെ കാര്യം ചർച്ച ചെയ്യപ്പെടേണ്ട വേദികൾ വിളിച്ചുകൂട്ടുന്നില്ല. ഉഴവൂർ വിജയൻ പാർട്ടിയുടെ ആദരണീയനായ നേതാവ്, ഉഴവൂർ വിജയൻ മരിച്ചതിന് ശേഷം നാളെ ഇതുവരെ പാർട്ടിയുടെ പരമോന്നതമായ സംസ്ഥാനത്തെ ബോഡിയായിട്ടുള്ള എക്സിക്യൂട്ടീവ് വിളിച്ചു ചേർത്തിട്ടില്ല. എക്സിക്യൂട്ടീവ് വിളിച്ചു ചേർത്ത് കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ കഴിയും. അതുകൊണ്ട് എക്സിക്യൂട്ടീവ് വിളിച്ചു ചേർത്തിട്ടില്ല. എന്തിനേറെ പറയുന്നു, കേരള ജനത ആദരവോടെ നോക്കിക്കണ്ട ശ്രീ ഉഴവൂർ വിജയന് അവസാനമായിട്ട് ഒരു അനുസ്മരണം പോലും സംഘടിപ്പിക്കാൻ എൻ്റെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. അത്തരമൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുന്നു എൻ്റെ പാർട്ടി. എൻ്റെ പാർട്ടി ഇന്ന് പ്രാഞ്ചിയേട്ടന്മാരുടെ കൈകളിലേക്ക് പോയിരിക്കുകയാണ്. അതിൻ്റെ ബലിയാടികളാണ് ശ്രീ TP പീതാംബരം മാസ്റ്റർ അടക്കമുള്ളവർ. ശ്രീ മുജീബ് റഹ്മാൻ, പക്ഷേ അവരിതെല്ലാം മാറ്റിവെച്ചിട്ട് പറയുകയാണ് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് അതിശക്തമായി മന്ത്രി രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുന്നു. മന്ത്രിയുടെ രാഷ്ട്രീയ എതിരാളികൾ പോലും പറയാത്ത ആക്ഷേപങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർത്തുന്നു. അതുകൊണ്ട് അച്ചടക്ക നടപടിക്ക് താങ്കൾ വിധേയനാകേണ്ടി വരും എന്ന്. ഒരുപക്ഷേ ഏകപക്ഷീയമായി ഇങ്ങനെ പുറത്താക്കുന്നതിന് പകരം നോട്ടീസ് നൽകുകയാണെങ്കിൽ പോലും അതിന് വഴിവെക്കുന്ന പ്രവർത്തികൾ അപ്പോഴും ഉണ്ടായിരുന്നു, ഇപ്പോഴും അത് നിലനിൽക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമില്ലേ? അതിന് യുക്തിഭദ്രമായി നിങ്ങളുടെ അച്ചടക്കം അനുവദിക്കുന്ന രൂപത്തിൽ ഈ പാർട്ടിയെ പ്രതിനിധീകരിച്ചു വന്നിരിക്കുന്ന സലിം പി മാത്യു നൽകാൻ കഴിയുന്ന മറുപടി എന്താണ്? ഈ പാർട്ടി എനിക്കെതിരെ എടുത്തിരിക്കുന്ന നടപടി ഇന്ന കാരണത്താൽ തെറ്റ് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനുള്ള താങ്കളുടെ വാദഗതി എന്താണ്? തീർച്ചയായും താങ്കൾക്കറിയാമല്ലോ, ഒരു മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മന്ത്രി പാലിക്കപ്പെടേണ്ട കടമകളും കർത്തവ്യങ്ങളുമുണ്ട്. സ്വജനപക്ഷപാതം പാടില്ല എന്നാണ്. ശ്രീ സലീം പി മാത്യു ഇപ്പോൾ KSRTC ഡയറക്ടർ ബോർഡ് അംഗമാണ്. എങ്ങനെയാണ് അദ്ദേഹം ഡയറക്ടർ ബോർഡ് അംഗമായത്?
അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്ക് തീരുമാനിച്ചിരുന്നത് സുഭാഷ് പുഞ്ചക്കോട്ടിൽ എന്ന് പറയുന്ന എൻ സി പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ആ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ ശ്രീ എ കെ ശശീന്ദ്രൻ മന്ത്രിയായിരിക്കുമ്പോൾ തീരുമാനിച്ച് ഒപ്പിട്ടതാണ്. അവസാനം ഓർഡർ ഉത്തരവ് പുറപ്പെടുവിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീ തോമസ് ചാണ്ടി അധികാരം ഏറ്റെടുത്തിട്ട് ആദ്യം ചെയ്തത് അദ്ദേഹത്തിന്റെ കൂടെ വർഷങ്ങളായി അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തെ പോലെ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ പി എ ആയി നിൽക്കുന്ന ശ്രീ സലീം പി മാത്യുവിനെ അദ്ദേഹത്തിന്റെ കെ എസ് ആർ ടി സിയുടെ സ്റ്റാൻഡിംഗ് അദ്ദേഹത്തിന് കെ എസ് ആർ ടി സിയുടെ ഡയറക്ടർ ബോർഡ് മെമ്പറാക്കി മാറ്റി. പാർട്ടിയിൽ ഇത് ചോദ്യം ചെയ്യേണ്ടതല്ലേ? ഇത് ചോദ്യം ചെയ്തില്ല. തൻ്റെ ഇഷ്ടക്കാരെയാണ് പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചിരിക്കുന്നത്. ഞാൻ സലീം പി മാത്യുവിനോട് ചോദിക്കുന്നു, 24 സ്റ്റാഫ് അംഗങ്ങളാണ് പേഴ്സണൽ സ്റ്റാഫിലുള്ളത്. അതിനകത്തിൽ പാർട്ടിയുമായി നേരിട്ട് ബന്ധമുള്ളത് 4 പേർ മാത്രമാണ്. അതും ഏറ്റവും താഴെ ജീവനക്കാരായിട്ട് നിയോഗിച്ചിരിക്കുന്നു. 2 പേർ മാത്രമാണ് പാർട്ടി കുടുംബത്തിൽ